ഹലോ, ഹായ്, നമസ്കാരം. നമ്മൾ ഇന്ന് പോകുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു കേന്ദ്രവും കൊച്ചി രാജാക്കന്മാരുടെ കൊട്ടാരവുമായ നമ്മളുടെ സ്വന്തം സിനിമയായ മണിച്ചിത്രത്താഴിൻ്റെ ലൊക്കേഷനുമായ തൃപ്പൂണിത്തറ ഹിൽ പാലസിലേക്കാണ്. പതിവ് പോലെ നമ്മൾ ഹിൽ പാലസിലേക്ക് കയറാൻ വേണ്ടി ടിക്കറ്റ് എടുത്തു. ഈ കാണുന്നതാണ് ഹിൽ പാലസ്. ഇനി ഈ പടവുകളെല്ലാം നടന്നു വേണം നമുക്ക് മുകളിലേക്ക് കയറാൻ വേണ്ടി. പടവിൻ്റെ രണ്ട് സൈഡിലും മരങ്ങളും ചെടികളും ഔഷധ സസ്യങ്ങളുമൊക്കെ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. പടവ് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സൈഡിൽ കൂടെ വഴിയുണ്ട്. അതുവഴിയും വേണമെങ്കിൽ കയറി വരാവുന്നതാണ്. അങ്ങനെ നടകളെല്ലാം കയറി നമ്മൾ ഹിൽ പാലസ് മ്യൂസിയത്തിൻ്റെ അകത്തെത്തിയിരിക്കുകയാണ്. അകത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കില്ല, ഫോട്ടോ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. അടുത്തതായി നമ്മൾ പോകുന്നത് പൈതൃക മന്ദിരത്തിലേക്കാണ്. പഴമയുടെ ഭംഗി വിളിച്ചോതുന്ന വളരെ മനോഹരമായ ഒരു കെട്ടിടം. ഈ കെട്ടിടം കാണുമ്പോൾ മണിച്ചിത്രത്താഴിലെ പല സീനുകളും നിങ്ങൾക്ക് ഓർമ്മ വരും. ഈ പൈതൃക മന്ദിരത്തിനകത്തും ഒരുപാട് പുരാവസ്തു ശേഖരങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവയുടെയൊന്നും വീഡിയോ എടുക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല, ഫോട്ടോകൾ മാത്രമേ എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് രാമവർമ്മ പരീക്ഷത്ത് രാജാവിൻ്റെ മൃതദേഹം അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. വളരെ മനോഹരമായി അവരിത് സംരക്ഷിച്ചിട്ടുണ്ട്. ഇത് കാണാൻ വേണ്ടി തന്നെ കുറേയധികം ആൾക്കാർ ഇവിടെ വരുന്നതായിട്ടും അവർ പറയുന്നുണ്ട്. Re
ഒരുപാട് സിനിമകൾക്ക് വേദിയായ ഈ കൊട്ടാരത്തിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു മനോഹരമായ കുളവുമുണ്ട്. ആ കുളത്തിലേക്ക് നമുക്ക് പ്രവേശനമില്ല. കുളത്തിൻ്റെ കരയിൽ നിന്ന് ആ കുളത്തിൻ്റെ ഭംഗിയും ആസ്വദിച്ച് നമ്മളുടെ ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണും വരേക്കും എല്ലാവർക്കും ശുഭദിനം നേരുന്നു. Yarade.